നമസ്കാരം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു, ബാങ്കിലാണ് ഒരാൾക്ക് ജോലി എന്ന് കേട്ടാൽ അവരുടെ ജീവിതം സുരക്ഷിതമായി എന്നാണ് ആദ്യത്തെ തന്നെ ഒരു പറച്ചിൽ. പക്ഷേ ഇന്ന് ഇതിൻ്റെ ഒരു ഗതി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് ഇതിനെ നമുക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. കൂത്തുപറമ്പ്, കാനറ ബാങ്കിൻ്റെ കൂത്തുപറമ്പ് ശാഖ, അതായത് തൊക്കിലങ്ങാടി ശാഖയുടെ മാനേജറും തൃശൂർ മണ്ണൂത്തി സ്വദേശിയുമായ സ്വപ്ന എന്ന യുവതിയുടെ ആത്മഹത്യ, അത് ജോലി സമ്മർദ്ദം മൂലമാണെന്നുള്ളത് ഇതിനകം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അവരുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തതാണ്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്, ജോലി ഭാരം താങ്ങാനാകാതെയാണ് ആ യുവതി ആത്മഹത്യ ചെയ്തത്, ആ ബാങ്ക് മാനേജർ ആത്മഹത്യ ചെയ്തത്. ഇത്തരത്തിൽ ഇപ്പോൾ ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾ ബാങ്കിലാണെന്ന് പണ്ട് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പറയുന്നത് ഒരു അല്പം ഭീതിയോടെ തന്നെയാണ്. ഇതിന് പലവിധ കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാങ്കിലെ തന്നെ ജീവനക്കാർ ഇത് സംബന്ധിച്ച ഒട്ടനവധി വിവരങ്ങൾ, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ആകുന്നില്ലെങ്കിലും തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട്, ഞങ്ങളോടൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ബാങ്കിങ് മേഖല ഇന്ന് ഒരു മാർക്കറ്റിംഗ് മേഖലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. ഈ ബാങ്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെയും മാർക്കറ്റിംഗ് തരത്തിലുള്ള ടാർഗറ്റുകൾ നൽകിക്കൊണ്ടാണ് ഇവരിലേക്ക് ഒരു സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നത്. ആദ്യകാലത്ത് ഇത് കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അതിലും ഒരു പടി കടന്ന് ഇൻഷുറൻസ്, അതുപോലെ മെഡിക്കൽ പരിരക്ഷ, മറ്റ് കാര്യങ്ങൾ, ഇത്തരത്തിലൊക്കെ പലവിധ ഒട്ടും പ്രവർത്തന പരിചയമില്ലാത്ത രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള സമ്മർദ്ദമാണ് ഇവർക്ക് പിന്നിൽ ചെലുത്തുന്നത്. ഇതുതന്നെയാണ് പലപ്പോഴും പല യുവാക്കൾക്കും യുവതികൾക്കും അവരെ വലിയ സമ്മർദ്ദത്തിലാക്കുകയും ഇതുപോലുള്ള ആത്മഹത്യയുടെ തലത്തിലേക്ക് വരെ അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. ഇത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം പരിശോധിക്കുക, ഒരു വർഷത്തെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കേരളത്തിൽ മാത്രം ആറാമത്തെയോ ഏഴാമത്തെയോ സംഭവമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ സമ്മർദ്ദമേറി ബാങ്ക് ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ കേരളം കഴിഞ്ഞ ദിവസം കേട്ട ഈ പറഞ്ഞ കാനറ ബാങ്കിൻ്റെ മാനേജർക്കുണ്ടായ ആ ഒരു ദുർവിധി. ഇത് തന്നെയാണ് പല ബാങ്കുകളും, പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ ബാങ്കുകൾ, അവർ ഈ യുവാക്കളെ അല്ലെങ്കിൽ യുവതികളെ ബാങ്കിലേക്ക് തിരഞ്ഞെടുക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. ആദ്യകാലങ്ങളിൽ അക്കൗണ്ടിങ് മേഖലയിൽ നിന്നാണ് ബാങ്കിൻ്റെ ഈ മേഖലയിലേക്ക് യുവതി യുവാക്കൾ കടന്നു വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ എൻജിനീയറിംഗ് മേഖലകളിൽ നിന്നും മറ്റ്, ഇപ്പോൾ ബികോം ഡിഗ്രി തന്നെ വേണമെന്നില്ല, മറ്റ് ഡിഗ്രി ഉള്ളവരുമൊക്കെ ടെസ്റ്റ് എഴുതി പാസ്സായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. അവിടെയൊക്കെ ഇവർ ഇതിൻ്റെ ടെസ്റ്റ് നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്തുമൊക്കെ അവർ നോക്കുന്നത് ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതി കൂടി അടിച്ചേൽപ്പിച്ച് ഇവരെ കൊണ്ട് ആ ബിസിനസ് കൂടി ചെയ്യിക്കാൻ പറ്റുമോ എന്ന തരത്തിലാണ്. ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇവർക്ക് മേൽ കൃത്യമായി ചെലുത്തിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ മേൽ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ ന്യൂ ജനറേഷൻ ബാങ്കുകൾ പലതരത്തിലുള്ള വായ്പകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പലതരത്തിലുള്ള മറ്റ് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു ടാർഗറ്റായി നൽകിക്കൊണ്ട് ഒരുപക്ഷെ ആ ബാങ്കിൽ ഇവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇവർക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു അംശം ഇതിൻ്റെ അക്കൗണ്ടിങ് വശമായിരിക്കും. പക്ഷേ ഇവർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ഇവർ അറിയാതെ തന്നെ ഇവരിലേക്ക് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൂടി അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ഇത് നമ്മുടെ ബാങ്കിൻ്റെ ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെ പങ്കാളിയാക്കാം എന്ന തരത്തിലുള്ള ഒരു ക്യാൻവാസിങ് ഇവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്നു. ഇവിടെയാണ് ഇവർ പെട്ടുപോകുന്നത്. കാര്യം ഒട്ടും പരിചയമില്ലാത്ത മേഖലയാണ് ഇവർക്ക് മാർക്കറ്റിംഗ്. പലരും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് അല്ലെങ്കിൽ മറ്റ് ഗ്രാജുവേറ്റ്സ് ആണ് ഇവരൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഒരു പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ പരിചയം അല്ലെങ്കിൽ കണക്കുകൂട്ടൽ പരിചയം വെച്ച് മാത്രമായിരിക്കാം. പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ഈ മാർക്കറ്റിംഗ് എന്നൊരു കെണി ഇവർക്ക് മുന്നിൽ വന്നുപെടുന്നത്. ഇത് ഇവിടെ തന്നെയാണ് പലരും പെട്ടുപോകുന്നത്. ഈ ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അവിടുത്തെ പല ജോലിയുടെ കാര്യം തന്നെ അവിടുത്തെ ജീവനക്കാർ വെളിപ്പെടുത്തുന്നതനുസരിച്ച് രാവിലെ 9 മണിക്ക് ബാങ്കിലെത്തിയാൽ 4 മണിക്ക് വരെയാണ് ട്രാൻസാക്ഷൻസ്. രാവിലെ 9:30 കൂടി അവർക്ക് ജോലിയിലെത്തണം. 10 മണി മുതൽ ബാങ്കിങ് നടപടികൾ ആരംഭിച്ചു തുടങ്ങും. 4 മണി വരെയാണ് ട്രാൻസാക്ഷൻ എങ്കിലും 4 മണി കഴിഞ്ഞ് അന്നത്തെ കണക്ക് ക്ലോസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഏതാണ്ട് 6 മണിയോട് അടുപ്പിച്ചാകും. അപ്പോഴായിരിക്കും മാർക്കറ്റിംഗ് ടീം ബാങ്കിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അവരുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ടാകും. അത് ഒരുപക്ഷെ 7, 7.5, 8 മണി വരെ നീണ്ടുപോകും. അവിടെയാണ് ഇതിൻ്റെ ഒരു ചതി തുടങ്ങുന്നത്. ടാർഗറ്റ് ക്ലോസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കണക്കറ്റ ശകാര വർഷങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ
വീണ്ടും സമയദൈർഘ്യം അവർക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നു വരുന്നു. അത് യുവതിയായാലും യുവാവായാലും ഉദ്ദേശം 9 മണിവരെയെങ്കിലും ബാങ്കിൽ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത് ഇതിലേക്ക് ആഴ്ന്നിറങ്ങി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ അത്ര വെടിപ്പല്ല ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ജീവനക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഓരോ ബാങ്കുകളും അവരുടെ പ്രവർത്തന മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ ഏറെക്കുറെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഗൗരവതരമായ തലങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. എന്തായാലും തത്വമയി ന്യൂസ് ഇന്നു മുതൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നു വരുന്ന ഞങ്ങളുടെ അടുത്ത ദിവസങ്ങളിലും ഇത് സീരിയസ് ആയി തന്നെ ഞങ്ങൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ബാങ്കിങ് മേഖല ഇപ്പോൾ നേരിടുന്നത് വളരെ വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ചും അവിടുത്തെ ജീവനക്കാർ നേരിടുന്ന ഇത്തരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് താങ്ങാനാകാതെ വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാനറ ബാങ്കിലെ ആ യുവതി അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ പോലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് താങ്ങാനാകാത്ത ജോലി ഭാരം അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം തന്നെയാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ചും വിധവയായ ഒരു യുവതി, 2 കുട്ടികളുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു അറ്റമെത്തുമ്പോൾ അവർക്ക് ഈ ഭാരം അല്ലെങ്കിൽ ഈ സമ്മർദ്ദം താങ്ങാനാകാതെ വരുന്നു. അവർ അവിടെ വച്ച് അവർക്ക് സകലതും നഷ്ടപ്പെട്ട് അവർ പിന്നെ മരണത്തിലേക്ക് മരണത്തെ ആശ്രയിക്കുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണേണ്ടതില്ല. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കേരളത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ തന്നെ 6-ാമത്തെയോ 7-ാമത്തെയോ സംഭവമാണ് ഈ കുത്തുപറമ്പിൽ നടന്ന ഈ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെയധികം ഗൗരവതരമായി കാണേണ്ടതായിട്ടുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കേസെടുക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ എന്തുകൊണ്ട് നോക്കുകുത്തിയാകുന്നു എന്നൊരു ചോദ്യവും ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രമായിരിക്കാം ആരും ഇത് തുറന്നു പറയാത്തത്. എങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിൽ പലരും ഇപ്പോൾ തത്വമയി ന്യൂസിലേക്ക് വിളിക്കുകയും ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ടാർജറ്റ് എന്നുള്ള ഒരു പോയിന്റിൽ നിർത്തി ആണ് ഇവരെ ഇപ്പോൾ ആ ഒരു മുൾമുനയിൽ നിർത്തിയാണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ടാർജറ്റ് എത്തിയില്ലെങ്കിൽ ഇവരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചു വയ്ക്കുന്ന ഒരു നടപടിയും മറുഭാഗത്ത് ഉണ്ടാകുന്നു. അതുപോലെ കണക്കറ്റ ശകാര വർഷം ഉണ്ടാകുന്നു. പിന്നെ അതുമാത്രമല്ല, ടാർജറ്റ് വീണ്ടും കൂട്ടിക്കൊടുക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം ബാങ്കിങ് മേഖല കഴിഞ്ഞ 1 വർഷം കൊറോണ സംഭവിച്ചതിന് ശേഷം ബാങ്കിങ് ബിസിനസ് ഒക്കെ ഏതാണ്ട് തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു 6-7 മാസം. ഇപ്പോൾ വീണ്ടും അത് തിരിച്ചു വരുന്ന ഒരു പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധിക സമ്മർദ്ദം നൽകി ഇവരിലേക്ക് കൂടുതൽ ടാർജറ്റുകൾ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് മേൽ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നത്. അവിടെയാണ് ഇവരും പെട്ടുപോകുന്നത്. ഇവരും മനുഷ്യജീവർ തന്നെയാണ്. മറ്റ് ജോലി സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ 8-ഓ 8.5 മണിക്കൂറോ 9 മണിക്കൂറോ അല്ലെങ്കിൽ 10 മണിക്കൂർ വരെയൊക്കെ ഇവരും ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഇപ്പോൾ ഈ ബാങ്കിങ് മേഖലയിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു നഗ്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിനെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ലേബർ ലോ, നമ്മുടെ ഇവിടെയുള്ള തൊഴിൽ നിയമങ്ങളുടെ എല്ലാ തൊഴിൽ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ന്യൂ ജനറേഷൻ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.